കാറിലെത്തിയ സംഘം സ്കൂട്ടറിടിച്ചിട്ട് ചെക്കിക്കുളം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി. കുണ്ടലക്കണ്ടം സ്വദേശി സുറൂറിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. മുണ്ടേരി കൈപ്പക്കയിൽ മുട്ടയിൽ സുറൂർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വണ്ടിയുണ്ട്, ഇയാളെ പോയിട്ട് എടുത്തോ. ഇവ നമ്മള് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കാന്ന് പറയാം. പണത്തൂരാണോ? പണത്തൂർ ടീമാണ് വന്ന ടീം കാസർഗോഡ്. അപ്പം അവിടുത്തെ സ്റ്റേഷനിൽ ഇവനെ ആടി എത്തിക്കാൻ വേണ്ടി അറിയുന്ന ആളാണോ? ഒരു ഈ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം അവർക്ക് ഒരു വണ്ടിക്കകത്തൊന്നും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബൈക്ക് വിളിച്ചാലും നമ്പറില്ല. വലയനോൻ്റെ കാറ് അതിൽ 79 28 48 നമ്പർ കറക്റ്റോർമില്ല. ആ വണ്ടി ഒരു ആളെ വണ്ടി ഇടിച്ചിട്ട് കാറിൽ വലിച്ച് കയറ്റിക്കൊടുക്കുന്ന നമ്മൾ കണ്ടു. രണ്ടു ചെറുപ്പക്കാരാണ്. വണ്ടിയുടെ വീണ് കിടക്കുന്ന അവരെ വിളിച്ച് കയറ്റിക്കൊണ്ടുപോകുന്നു. അപ്പോൾ നിർത്താണ്ട് ഡോറ് ഇറക്കാണ്ടത് പോയിട്ടില്ല. അപ്പോൾ അവർ വീട്ടിലേക്ക് സാധനം വാങ്ങിട്ട് വന്നു. അപ്പോൾ മായമുക്കുന്ന അവരിങ്ങോട്ട് പിന്തുടരുന്നുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്തുടർന്ന് പോയിട്ടാണ് ഇവിടുന്ന് കത്തിയിട്ട് കൊണ്ടു പോകുന്നത്. വണ്ടി ഇടിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. മനോജ് മയിൽ ചേരുന്നു. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നയന, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. മുണ്ടേരിക്കടവ് ചെക്കിക്കളം റോഡിൽ കൈപ്പക്കയിൽ മട്ട എന്ന സ്ഥലത്താണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ചെക്കിക്കുളം കണ്ടനക്കണ്ടി സ്വദേശിയായ സുറൂറിനെയാണ് ബലോന കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ പച്ചക്കറിയും വാങ്ങി പോവുകയായിരുന്ന സുറൂറിനെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ച് സുറൂറിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വാഹന ഇടപാട് സംബന്ധിച്ച സാമ്പത്തിക തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. കാസർഗോഡ് സംഘത്തെയാണ് പോലീസ് സംശയിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിനായി വ്യാപക തിരച്ചിൽ നടക്കുന്നുണ്ട്. ചക്കരക്കൽ പോലീസിനും ഈ ചക്കരക്കൽ പോലീസ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തേക്ക് കാർ പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ പോലീസിനും ഈ തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച വിവരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സുറൂറിന് ആരൊക്കെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളത് എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. വീട്ടുകാരുമായും പോലീസ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് സ്വദേശികളുമായി ചില വാഹന ഇടപാട് സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു. ഇതുവരെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ സംഘം പോകാൻ സാധ്യതയുള്ള വഴികളിലെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. നയന.